നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെള്ള കടല കറിയാണ് അപാര ആണ് ഈ കറിക്ക് അപ്പോൾ ഇത് വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റിലും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളക്കടലയാണ് ഈ കടല നമ്മൾ അഞ്ച് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തി രണ്ട് മൂന്ന് വട്ടം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അത് നമുക്ക് ഈ കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ടോ മൂന്നോ കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം ചേർക്കുന്നത് വലുതാണെങ്കിൽ നിങ്ങളതനുസരിച്ച് എണ്ണം കുറച്ച് ചേർത്താൽ മതി രണ്ട് ഏലക്ക ഒരൽപം ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് രണ്ടായി കീറിയത് ഒരു മൂന്ന് ചളവ വെളുത്തുള്ളി ഇത് രണ്ടായി പൊളിച്ചെടുത്തത് ഒന്നര കപ്പ് വെള്ളം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ആറി വരട്ടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ആ തിളപ്പിച്ചിട്ട് അരിച്ചെടുത്തേക്കണ ചായയാണത് ആ ചായ നമുക്ക് നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചായ ഒഴിക്കണെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ രീതിയാണ് ഇനി അപ്പോൾ അല്പം വെള്ളം കുറവുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഒരു അല്പം ചെറു ചൂടുവെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം കടല നേക്കെ വെള്ളം ഒഴിക്കുക അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഒരു വിസിൽ കേട്ടതിന് ശേഷം ഇത് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഈ കടല വെന്ത് കിട്ടും നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാം രണ്ട് മീഡിയം സൈസ് സവാള അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് രണ്ട് തക്കാളി ഇത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു അഞ്ചോ ആറോ ഇതിൽ വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വച്ചേക്കണം കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴണ്ട് കിട്ടിയാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് വഴണ്ടു വന്നിട്ട് കണ്ടെങ്കിൽ നമുക്കിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ആദ്യം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മല്ലിപ്പൊടിക്കും മഞ്ഞൾപ്പൊടിക്കും ഒക്കെ ഇച്ചിരി മൂപ്പ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ് നമുക്കതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം ഒന്ന് മുഴിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കടല ചേർത്ത് കൊടുക്കാം അല്ല വെള്ളത്തോട് കൂടി അങ്ങ് ചേർക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഗ്രേവിക്ക് ഒരു അല്പം കട്ടി വേണം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇവിടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി നമ്മളെ കടലയൊക്കെ ആയിട്ട് ചോദിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനീൻ്റെ തീ ഓഫ് ചെയ്യാം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓ എന്താ ഒരു മണം അടിപൊളി സൂപ്പർ ഇത് ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ ബെസ്റ്റ് കറിയാണുണ്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ എൻ്റെ വിഭവം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു വിഭവമായി പിന്നീട് വരാം നന്ദി